എല്ലാവർക്കും മല്ലു സ്റ്റോക്കറിലേക്ക് സ്വാഗതം. ഞാനിന്ന് പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ ഒരു ട്രേഡ് എടുത്തായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ 5 മിനിറ്റ് കാൻഡിൽ ചാർട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗ് എനിക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് ആവാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ട്രേഡ് എനിക്ക് മിസ്സായി. ആ ഒരു മിസ്സായ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കാൻ പറ്റും. ആ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ നമുക്ക് കാണാം. അതായത് സീരീസ് ഓഫ് ടെയിൽസ് ഇവിടെ കാണാം. കുറേ റിജക്ഷൻ ആയിട്ടുള്ള കാൻഡിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സെക്ഷനിൽ എത്തിയപ്പോൾ നമുക്കൊരു ഹാമർ ഫോം ചെയ്തു. അപ്പോൾ ഒരു റിജക്ഷൻ കാൻഡിൽസ്റ്റിക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു റിവേഴ്സൽ സിഗ്നൽ മിസ്സായി. അതിനുശേഷം നിഫ്റ്റി താഴേക്ക് വന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്റ്റീവ് ആയത് 12 o'clock ശേഷമാണ്. അതായത് ഈ ഒരു സെക്ഷൻ തുടങ്ങിയാണ് ഞാൻ നിഫ്റ്റി കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ട്രേഡ് എടുക്കാൻ സാധിച്ചില്ല. കാരണം എനിക്ക് റിസ്ക് മാനേജ്മെന്റ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അതിനുശേഷം ഞാൻ നല്ലൊരു സിഗ്നൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ 2:30 ആ ഒരു ടൈം ആയപ്പോൾ നമുക്ക് വേറൊരു കാൻഡിസ്റ്റിക് ഫോർമേഷൻ ഇവിടെ കാണാം. അതായത് ഒരു ട്രയാങ്കിൾ ഫോമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചത് 1 മിനിറ്റ് കാൻഡിൽ വെച്ചിട്ടാണ്. 1 മിനിറ്റ് നമുക്ക് കുറച്ച് റിസ്കി ആണ്. കാരണം വളരെ വളരെയധികം നോയ്സ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ 1 മിനിറ്റ് കാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എൻ്റർ ചെയ്തത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ ഫോമാണ് നമുക്കിവിടെ കാണാം. അതിനുശേഷം ഈ ഒരു ട്രയാങ്കിൾ ഇവിടെയാണ് ബ്രേക്ക് ആവുന്നത്. പക്ഷേ ഞാൻ ആ ബ്രേക്ക് ആയപ്പോൾ എൻട്രി എടുത്തില്ല. അതിനുശേഷം ഈ ഒരു തിരിച്ച് കയറുള്ള ഈ ഒരു കാൻഡിലാണ് ഞാൻ ഈ ഒരു എൻ്റെ ഒരു നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ എൻട്രി ഞാൻ ചെയ്തത്. അതായത് ഞാൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല്ല് ചെയ്ത് ഈ ഒരു സെക്ഷനിൽ ഞാൻ സെല്ല് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഞാൻ ഒരു 10 പോയിന്റ്സ് അടുത്തോളം ഞാൻ വെച്ചത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് 10 പോയിന്റ്സ് ആണെങ്കിൽ ഞാൻ ടാർഗറ്റ് വെച്ചത് 50 പോയിന്റ്സ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1:5 റേഷ്യോയിലാണ് ഞാൻ ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നിഫ്റ്റി നല്ലോണം താഴേക്ക് വരുന്ന നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് വീണ്ടും സപ്പോർട്ട് എടുക്കുന്ന ഈ ഒരു വാല്യൂ ഏരിയയിലാണ്. അപ്പോൾ ചാനൽ വർക്കിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഒരു വാല്യൂ ഏരിയയിൽ നമുക്ക് വീണ്ടും ബയേഴ്സ് വരും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് സെല്ല് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി ഫ്യൂച്ചർ ഈ ഒരു സെക്ഷനിൽ സെല്ല് ചെയ്യും. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ 2 CE ഓപ്ഷൻസ് ഞാൻ സെല്ല് ചെയ്യുകയും ചെയ്തു. CE ഓപ്ഷൻസ് സെല്ല് ചെയ്താൽ എന്തായാലും നമുക്ക് താഴേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈം വാല്യൂ ടൈം ഡിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പൊസിഷൻസ് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്കിവിടെ നോക്കി കാണാം. നിഫ്റ്റി ഏപ്രിൽ ഫ്യൂച്ചർ എനിക്ക് ഓൾമോസ്റ്റ് 3,926 അടുത്ത പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ സെല്ല് ചെയ്ത 2 ഓപ്ഷൻസ് ആണ് 8,800ഉം 8,600 CE ആണ് ഞാൻ സെല്ല് ചെയ്തത്. അപ്പോൾ ടൈം ഡിക്ക് ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ CE സെല്ല് ചെയ്തത്. അപ്പോൾ CE സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മാർജിൻ വേണം. ഇപ്പോൾ ഞാൻ ഈ മൂന്നെണ്ണത്തിലായാലും ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത് 10 rupees ആണ്. അപ്പോൾ ഞാൻ മാക്സിമം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിച്ച് ഒരു 6,000 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് അങ്ങനെയാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്തത് ഞാൻ വളരെയധികം കാണിച്ചു. അതായത് ഈ ഒരു വാല്യൂ ഏരിയയാണ് എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഇങ്ങനെ ഗ്രീൻ കാനലൊക്കെ ഫോം ചെയ്താലും നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തത്. നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ കിട്ടി കഴിഞ്ഞാൽ ആ ലൈൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്ത് ഞാൻ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ്സിലാണെങ്കിൽ ഈ ഒരു 6,000 പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഞാൻ സെല്ല് ചെയ്ത് എനിക്ക് ഞാൻ വിഷമിച്ചില്ല. കാരണം എനിക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു 2:30 ആയപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഓപ്ഷൻസ് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഞാൻ സെല്ല് ചെയ്തു, എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതുകൊണ്ട് 30 മിനിറ്റ്സ് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇപ്പോൾ ഗ്രീഡി നിന്നില്ലാണ്ട് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കി കാണാം വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ആയിട്ട് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റേഴ്സും വേറെ ഒന്നും ഉപയോഗിച്ചില്ല. നേരെ ഈ ഒരു ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട് ആണ്. അപ്പോൾ നമുക്ക് പ്രൈസ് ഈ ഒരു കാൻഡിസ്റ്റിക്കിൽ കുറേ ചാർട്ട്സ്, അതായത് കാൻഡിസ്റ്റിക്കിൽ കുറേ പാറ്റേൺസ് അവൈലബിൾ ആണ്. ട്രയാങ്കിൾ, അസെൻഡിങ് ട്രയാങ്കിൾ, ഡിസെൻഡിങ് ട്രയാങ്കിൾ, അങ്ങനെ കുറേ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹിസ്റ്ററി ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രേഡ്, അതായത് വളരെയധികം റിസ്ക് കുറച്ചെടുക്കാൻ പറ്റിയൊരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഇന്നത്തെ ട്രേഡ്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.